ശാന്തംപാറ പന്നിയാർ എസ്റ്റേറ്റിലെ റേഷൻകടയിൽ വീണ്ടും അരിക്കൊമ്പൻ എന്ന കാട്ടാനയുടെ ആക്രമണം റേഷൻകടയുടെ മേൽക്കൂര ഭാഗികമായി തകർത്തു നാട്ടുകാർ ബഹളം വെച്ച് ആനയെ തുരത്തി രണ്ടു ദിവസം മുമ്പാണ് ഇതേ റേഷൻകട തകർത്ത് അരിക്കൊമ്പൻ ചാക്കുകണക്കിന് അരി ഭക്ഷിച്ചത് പത്തോളം പേരുടെ ജീവനെടുത്ത കാട്ടാനയാണ് അരിക്കൊമ്പൻ കാട്ടാനയെ ഉൾവനത്തിലേക്ക് തുരത്താൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി പടയപ്പയ്ക്കും മൊട്ടവാലനും ചക്കക്കൊമ്പനും പിന്നാലെ ഹൈറേഞ്ചിലെ അടുത്ത താരമാണ് അരിക്കൊമ്പൻ അരിയോടുള്ള കാട്ടുകൊമ്പന്റെ ഇഷ്ടം ആളുകളുടെ സ്വൈര്യജീവിതവും പൊതുമുതലും ഒക്കെയാണ് നശിപ്പിക്കുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെയാണ് പന്നിയാർ എസ്റ്റേറ്റിലെ കട അരിക്കൊമ്പൻ പൊളിച്ചത് ഇതുമൂലം ജനങ്ങൾക്ക് കിട്ടേണ്ട റേഷൻ പോലും കാട്ടുകൊമ്പൻ ഇല്ലാതാക്കുന്ന അവസ്ഥയാണ് കടയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന റേഷനരിയും അകത്താക്കി ശബ്ദം കേട്ട് നാട്ടുകാർ എത്തി ബഹളം വച്ചതോടെയാണ് ഒറ്റയാൻ പിന്തിരിഞ്ഞ് പോയത് തുടർന്ന് രാത്രി എത്തിയ ആന കട പൊളിക്കുന്നതിനുള്ള ശ്രമം നടത്തി ശബ്ദം കേട്ട് ഓടിയെത്തിയ പ്രദേശവാസികൾ കൊമ്പനെ തുരത്തി ആന റേഷൻ കടയുടെ മേൽക്കൂര ഭാഗികമായി തകർത്തു

ചുണ്ടൽ സ്വദേശി ആന്റണിയാണ് കഴിഞ്ഞ ഇരുപത്തി ആറ് വർഷമായി ഈ റേഷൻ കട നടത്തുന്നത് എത്ര തവണ കാട്ടാന ഉണ്ടായി എന്ന് കണക്കില്ല ഓരോ തവണയും കാട്ടാന കട തകർക്കുമ്പോൾ അറ്റകുറ്റപ്പണികൾ നടത്തി വീണ്ടും തുറക്കും രണ്ടായിരത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി പുതിയ റേഷൻ കട നിർമ്മിച്ചു നൽകുവാൻ ആലോചിക്കുന്നതായും ശാന്തംപാറ ഗ്രാമപഞ്ചായത്തിന് മാത്രമായി ആർ ആർ ടി യൂണിറ്റ് അനുവദിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് പറഞ്ഞു ഇന്നലെ പന്നിയാറിൽ വീണ്ടും ഈ അക്രമത്തിൽ റേഷൻ കട തകർക്കിയും അരി ഉണ്ടായിരുന്ന അരി വലിച്ച് പുറത്തിടുന്ന ഒരു സംഭവവികാസം പോലും ഇന്നലെയും ഉണ്ടായിട്ടുണ്ട് അപ്പം ആനയിറങ്ങലിലും പന്നിയാറിലുമായിട്ട് നിരവധി തവണയാണ് ആന ആന റേഷൻ കടകൾ തകർത്തിട്ടുള്ളത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ബന്ധപ്പെട്ട അധികാരികളും അടിയന്തരമായിട്ട് ഇടപെടലുണ്ടാകണം ഞാൻ നിരവധി തവണ ശാന്തമ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു ആർ ആർ ടി ടീമിനെ ഞങ്ങൾക്ക് പ്രത്യേകമായി വിട്ടുതരണമെന്ന് മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് അടിയന്തരമായി നേതൃത്വത്തിൽ തന്നെ വലിയ ടിയന്തരമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകേണ്ടി വരും രണ്ടാഴ്ച മുമ്പ് കാട്ടാന തോണ്ടിമലയിൽ രണ്ട് വീടുകൾ തകർത്തിരുന്നു അക്രമകാരിയായ കാട്ടുകൊമ്പനെ തുരത്താൻ വനംവകുപ്പിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ന്യൂസ് ബ്യൂറോ രാജകുമാരി